നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന സ്ഥലത്തിന് സമീപത്തുള്ള വള്ളിത്തോട് എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഉള്ളത്. ഇവിടെ മലനാട് നർസിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നതിന് പോകുന്നത്. എൻ്റെ പേര് ശ്രീധരൻ. ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 35 വർഷങ്ങളായി. ചില മാവ് പ്ലാവ് തുടങ്ങിയ ഇതിൽ ഏറ്റവും ന്യൂനതമായ കൃഷിരീതികളെ സംബന്ധിച്ച് കർഷകരിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ ആദ്യം അവതരിപ്പിക്കുന്നത് പുള്ളൻ മാവുകൾ എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ എങ്ങനെയൊക്കെ ഗുണം കിട്ടും കൃഷിക്കാർക്ക്, അതിനെ സംബന്ധിച്ചാണ് ഈ ചെറിയ വീഡിയോ കൊണ്ട് ആദ്യം അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് മാവ് വെച്ച് വളരെ ഉയരത്തിൽ പോവും, അപ്പോൾ പറിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും അത് അതിൻ്റെ മാക്സിമം പരമാവധി പറിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അതിൻ്റെ പ്രയോജനപ്പെടുത്താൻ കഴിയാത്തവരും, നമുക്ക് എത്ര സാധനങ്ങളുണ്ടെങ്കിലും അത് പറിക്കാൻ പറ്റാത്തവരും. ഇതാകുമ്പോൾ കുള്ളമാവുകളാണെങ്കിൽ നിലത്ത് നിന്ന് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് നിലത്ത് നിന്ന് പറിക്കാൻ പറ്റും. അവിടെ ഒരു 20 വർഷമായാൽ പോലും ഒരു 7-8 മീറ്റർ കൂടിയ ഉയരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതിനകത്ത് എത്ര മാങ്ങയുണ്ടാവും അത് തികച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ആദ്യമായിട്ടാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഇത് കാട്ടുമാങ്ങയുടെ തൈകളാണ്, കാട്ടുമാവിൻ്റെ തൈകൾ. ഇത് പാകി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതേ ബഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിപ്പോൾ നടക്കുന്നത് ഇതിന് മുകളിൽ ബഡ് ചെയ്തിട്ടാണ് ഇത് ഞങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള രോഗം ഇതിനെ ബാധിക്കുന്നില്ല. ഞങ്ങൾക്കിതിൻ്റെ വൻ ശേഖരണം. ഇത് കാട്ടുമാവിൻ്റെ ആയതുകൊണ്ട് ഒരു രോഗം ഇതിനെ ബാധിക്കില്ല. നല്ല ശക്തിയായിട്ട് വേരുപടലങ്ങളുണ്ടാവും. ഇത് തന്നെ കാട്ടുമാവിൻ്റെ തൈ ഒരു വർഷം പ്രായമായ തൈകളാണ്. ഇതെല്ലാം ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. മാവിൻ്റെ ഇത് ബഡ് ചെയ്യാനുള്ള കമ്പുകൾ ശേഖരിക്കുകയാണ്. ഈ മാവ് ഏകദേശം ഒരു 5 പ്രായമായ മാവാണ്. ഇത് ഇതിന് മുകളിൽ 1600 മാങ്ങ ഈ വർഷം കിട്ടിയതാണ്. ഇതിൻ്റെ കമ്പുകളാണ് ശേഖരിക്കുന്നത്. ഏകദേശം ഒരു 10 പ്രായമുള്ള കമ്പുകൾ ശേഖരിച്ച് ഇതിൻ്റെ ഇലകളിങ്ങനെ നീക്കം ചെയ്യും. ഇലകൾ നീക്കം ചെയ്ത് ഇത് ഇലകൾ നീക്കം ചെയ്ത കമ്പുകളാണ്. ഇതിൻ്റെ പല സൈസ് കമ്പുകളുണ്ടാവും. ഇതിൻ്റെ ഗുണനിലവാരം ഉറപ്പ് വരുത്തിയിട്ടാണ് ഒരു വർഷം പ്രായമുള്ള മറ്റേ നാട്ടു കാട്ടുമാവിൻ്റെ തൈ പൊഴിച്ചിട്ട് വലുതാക്കിയതിന് മുകളിൽ ഗ്രാഫ് ചെയ്ത് ഇത്. പിന്നീട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാവ് നമ്മൾ നടേണ്ട പ്രായത്തുമ്പോൾ 2 മേലെ വരും. അതിൻ്റെ ഗുണനിലവാര പരിശോധന പല ഘട്ടങ്ങളിലും പരിശോധന നടത്തിയിട്ടാണ് ഞങ്ങൾ വിൽക്കുന്നത്. അത് ഈ മാവ് കണ്ടത് ഇത് 5 1600 മാങ്ങയോളം ഇതിൽ നിന്ന് കിട്ടി. 1600 മാങ്ങ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 മാങ്ങ കിട്ടും. ഇതിൻ്റെ ആദായം 5 മാങ്ങയ്ക്ക് എത്ര പൈസ? 3 മാങ്ങ ഉണ്ടെങ്കിൽ കുറ്റാട്ടൂർ മാവാണെങ്കിൽ 1 കിട്ടും. അപ്പോൾ ഏകദേശം 5 മാങ്ങ ഈ സാധനത്തിൽ നിന്ന് കിട്ടി. കാഴ്ചക്കൊരു ചെറുതാണ്. പിന്നെ ഓരോ വർഷം കഴിയുമ്പോഴും 3 ഒരു തൈ വെച്ച് കഴിഞ്ഞ് 3 ഇത് കായ്ക്കും. കായ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൂണിങ് നടത്തണം. പ്രൂണിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ശിഖരങ്ങൾ, വേണ്ടാത്ത കുറേ ശിഖരങ്ങളുണ്ടാവും. ഇത് കാണിച്ചുതരാം. ഇങ്ങനെയുള്ള ശിഖരങ്ങൾ ഇതൊക്കെ കട്ട് ചെയ്ത് തരണം. ഇതൊക്കെ വേണ്ടാത്ത ശിഖരങ്ങളാണ്. അടുത്ത വർഷം ഇങ്ങനൊരു ഒരു ചെറിയൊരു ശിഖരങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള കുറേ ശിഖരങ്ങൾ ഇത് കട്ട് ചെയ്യാൻ മടിക്കരുത്. ഇത് തകച്ച് കട്ട് ചെയ്ത് തരണം. ഇങ്ങനെയുള്ള ഈ ഒന്ന് ബലമില്ലാത്തതും ഈ ഇതിന് ശല്യമായിട്ട് ഇരിക്കുന്ന കുറേ ശിഖരങ്ങൾ കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നന്നായി സൂര്യപ്രകാശം അടിക്കും. പിന്നെ ഇത് മൊത്തം എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇതിൽ ചെടിയും വെള്ളമൊക്കെ എടുക്കുമ്പോൾ മറ്റു ചില നല്ല ഇതിനു വേണ്ടി മാത്രം ചെയ്യാം. അപ്പോൾ ഒന്നാമത് ഒന്ന് പ്രധാന കാരണം എന്താ, സൂര്യപ്രകാശം നന്നായി കഴിക്കുക, അപ്പോഴാണ് ഇത് കായ്ക്കുന്നത്. അതിൽ സാധാരണഗതിയിൽ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം മാവിൻ്റെ കമ്പ് കട്ട് ചെയ്യുന്നത് വെച്ചാൽ വലിയ വിഷമായിരിക്കും. പക്ഷേ വിഷമം നോക്കിയിട്ട് കാര്യം, നമുക്ക് ആദായം കൂടുതൽ കിട്ടാൻ കമ്പുകൾ കട്ട് ചെയ്ത് തന്നെ കളയണം. കുറേ അതിന് പ്രൂണിങ് എന്നാണ് പറയുക.
അതിന് പ്രത്യേക ഈ സൈസ് കത്തികളുണ്ട്. നമുക്ക് വളരെ എളുപ്പമായി എളുപ്പത്തിൽ തന്നെ ഇത് കട്ട് ചെയ്യാം. ഇത്രയും മതി, ബാക്കി ക്ഷീരങ്ങൾ പുതിയതായിട്ട് വന്നോളൂ. ആ കമ്പ് പുതിയതായിട്ട് കമ്പ് വരുന്ന കമ്പുകളാണ് ഇത് കായ്ക്കുന്നത്. അതിൽ വിട്ട് ഇവിടെ നോക്കിയതിന് പുതിയ ക്ഷീരം വിട്ട് അത് കായ്ക്കും. അപ്പോൾ ഇത് ഭൂമി നടക്കുമ്പോൾ ഇതിന് വീണ്ടും വളർച്ചയ്ക്കും കായ്ക്കാനുള്ള ഒരു ഉത്തേജനം കൂടി കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ഈ കൃഷി രീതിയിൽ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്നത് മാവിൻ്റെ കൃഷി. എന്നാലും ചിലപ്പോൾ ഒരു സംശയം തോന്നുന്നു, എല്ലാവരും മാവിൻ്റെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെങ്ങനെ ഇത് വിൽപ്പനയ്ക്ക് പറ്റുമെന്ന്. നമുക്ക് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിലേക്ക് ആവശ്യമുള്ള മാവിൻ്റെ മൂന്നിലൊരു ഭാഗം പോലും ഇവിടെ കൃഷി ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മാർക്കറ്റ് നോക്കിക്കാണാം, എല്ലാം പുറത്തുനിന്ന് വരുന്ന മാവുകളാണ്, മാങ്ങകളാണ്. നമുക്ക് എത്രയുണ്ടെങ്കിലും ഇതാക്കുക. ഇവിടുന്ന് മറ്റ് സംസ്ഥാനത്ത് വരുന്ന ഈ പഴുക്കാൻ വേണ്ടി പൊടി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ നമുക്ക് മാർക്കറ്റ് കിട്ടുന്നത്. അതിനൊഴിവാക്കാൻ എല്ലാവരും കൃഷി ചെയ്യുക. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു മാവെങ്കിലും വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ഗുണമായിരിക്കും. പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞില്ലേ, എത്ര ഉയരത്തിൽ ഈ പുള്ളമാവുകൾ വെച്ച് കഴിഞ്ഞാൽ എത്ര ഉയരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിലത്ത് നിന്ന് പറിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വലിയ മാവാണെങ്കിൽ പറിക്കാൻ പ്രയാസമാണ്. അത് പറിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 20 വർഷം പ്രായമായ സാധാരണ പണ്ട് പരമ്പരാഗതമായി അണ്ടി കുഴിച്ചിട്ടുണ്ടാകുന്ന 20 വർഷം കഴിയുമ്പോൾ അത് ഏകദേശം 40-50 അടി ഉയരത്തിൽ വരെ പോകും, പടർന്നു പിടിച്ച് വരും. അതിന് മുകളിൽ മാങ്ങ ഉണ്ടെങ്കിലും നമുക്ക് പറിക്കാൻ പ്രയാസപ്പെടും. ഉടനെ അത് പാട്ടം കൊടുക്കും. സാധാരണ മലയോര മേഖലയിൽ, ഇപ്പോൾ കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിലൊക്കെ പാട്ടക്കാരെടുക്കുക ചെയ്യുക. പാട്ടക്കാരെടുത്തിട്ട് നമുക്ക് അതേ യഥാർത്ഥത്തിൽ 100,000 രൂപയുടെ സാധനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന തുച്ഛമായ പൈസയാണ്. പക്ഷെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മാത്രമല്ല, അവർക്ക് ഈ പറിച്ചെടുക്കാനുള്ള പ്രയാസമുണ്ട്. ഈ മാവിൻ്റെ കൊല കെട്ടി അങ്ങനെ വളരെ അധികം ബുദ്ധിമുട്ടുള്ളതാണ്. ഞങ്ങളതിനെപ്പറ്റി ഒരു വീഡിയോ വേറെ അടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ പറിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് അതിന് ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചൊക്കെ ഇത് ഒരു വീട് നമ്മൾക്ക് എല്ലാവരും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ മെച്ചമായിട്ട് ഇത് കൊണ്ടുപോയി നടക്കാൻ പറ്റുമെന്നാണ് ഇതുള്ളത്. ഇതാണ് കുള്ളമാവിൻ്റെ തൈ. ഈ തൈ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 3 അടി വീതി, 3 അടി നീളം, 2 അടി താഴ്ചയിൽ മണ്ണെടുക്കുക. ഈ മണ്ണിനകത്ത് ആദ്യം ചെയ്യേണ്ടത് ഈ മണ്ണിൽ കുമ്മായം ചേർക്കുക. ഇങ്ങനെ കുമ്മായം ചേർത്ത് മിക്സ് ചെയ്തിട്ട് മണ്ണ് ഈ കുഴി പൂർണ്ണമായിട്ട് നികത്തിയെടുക്കുക. നികത്തിയെടുത്തതിന് ശേഷം മധ്യഭാഗത്തായിട്ട് ഇത് ഈ മണ്ണിൽ ഇവിടെ ഇത്രയും മണ്ണിൽ അമർത്തി കൊടുക്കുക. അങ്ങനെയാണ് ഇത് ആദ്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓർമ്മിക്കുക, ഈ കുഴി 2-3, കാരണം വേരോടുന്നതിന് മണ്ണിളക്കം വേണം. അതിനായി 1 മീറ്റർ ചുറ്റളവ് ഇത് എടുക്കുമെന്ന് പറയണ്ടായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് ഈ എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുമ്മായം നിർബന്ധമായിട്ട് വരണം, നമ്മുടെ pH ക്ലിയർ ആകണം. എന്നുവെച്ചാൽ നാടൻ ഭാഷയിൽ പുളിപ്പ്, മണ്ണിൻ്റെ പുളിപ്പ് മാറ്റിയാൽ മാത്രമേ ഇടുന്ന വളം ചെടിക്ക് വലിച്ചെടുക്കാനുള്ള കഴിവ് കിട്ടുള്ളൂ. അതിനായി കുമ്മായം ചേർക്കണമെന്ന് പറയും. നിർബന്ധമായി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഇത് വലുതായതിന് ശേഷം 3-ാമത്തെ വർഷം ഞങ്ങളിവിടെ നിന്ന് വിതരണം ചെയ്യുന്ന മാവ് കായ്ക്കും. ഏകദേശം ഒരു 2 മീറ്റർ ഉയരം മാത്രമേ വരുള്ളൂ. 3-ാമത്തെ പരമാവധി 2 മീറ്റർ ഉയരേ വരുള്ളൂ 3-ാം വർഷം. വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ മുമ്പേ കാണിച്ചതുപോലെ അത് ഈ പ്രൂണിങ് ചെയ്യണം. ഓരോ വർഷം പ്രൂണിങ് ചെയ്യണം. കായെടുത്തതിന് ശേഷം പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ 4-ാമത്തെ വർഷം കായ്ക്കുക. 5-ാമത്തെ വർഷം അതനുസരിച്ച് ഇനി ജൈവവളങ്ങളും രാസവളങ്ങളും ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്ത് കൊടുത്താൽ 4-ാമത്തെ വർഷം 5-ാം വർഷം ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മാവ് കാണിച്ചിട്ട് പറഞ്ഞു ഈ മാവിൽ 1600 മാങ്ങ കിട്ടിയതാണ് 5-ാമത്തെ വർഷം. അതിൻ്റെ തൂക്കം 5 ക്വിൻ്റലോളം വരും. വെറും 70 രൂപ കിട്ടിയാൽ പോലും എത്രയായി വില. ഒരു കൃഷിക്കാൻ ഇതിൽപ്പോലും ലാഭകരമായ കൃഷി വേറെ ഇല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഓരോ കൃഷി രീതികളെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റും ഇത് സംബന്ധിച്ച് ഞങ്ങളിൽ നിങ്ങളെടുത്ത് വരുന്നതായിരിക്കും.